ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ കേരള പി എസ് സി നടത്തിയ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ ഓഫ് ദ മെൻ ഡാഷ് അറ്റൻഡ് ദ മീറ്റിംഗ് വൺ ഓഫ് ദ മെൻ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ് എന്നതാണ് ശരിയത്തരം ഇവിടെ ദ ഫ്രേസ് വൺ ഓഫ് ദ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ് ഓർ സംവൺ ഫ്രം ദ സെയിം ഗ്രൂപ്പ് അതായത് വൺ ഓഫ് ദ എന്നത് ഉപയോഗിക്കുന്നത് ഒരു ഗ്രൂപ്പിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വൺ ഓഫ് ദ മെൻ ഹാസ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ് അതായത് ആ ഗ്രൂപ്പിലെ ഒരാൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് മെന്ന് വന്നിട്ടും ഹാസ് എന്ന വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ പ്രിഫർ ചോക്ലേറ്റ് ഡാഷ് നട്ട്സ് ഇവിടെ ഓപ്ഷൻസിൽ ദാന് ടു ലെസ് ദാന് മോർ ദാൻ ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ടു നട്ട്സ് ഇതാണ് ശരിയുത്തരം വി യൂസ് പ്രിഫർ ടു സേ വി ലൈക്ക് വൺ തിങ് ഓർ ആക്ടിവിറ്റി മോർ ദാൻ അനദർ അതായത് ഒന്നിനേക്കാളും മറ്റൊന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ പ്രിഫർ ടു എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് പ്രിഫറിന് ശേഷം എപ്പോഴും ടു ആയിരിക്കും വരേണ്ടത് ഐ പ്രിഫർ ചോക്ലേറ്റ് ടു നട്ട്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എസ്റ്റഡേ ഐ മേറ്റ് ഡാഷ് ഓൾഡ് മാൻ ഇവിടെ എസ്റ്റഡേ ഐ മെറ്റ് ആൻ ഓൾഡ് മാൻ എന്നതാണ് ശരിയുത്തരം ആൻ ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ വേർഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് വവ്വൽ അതായത് വവ്വൽ സൗണ്ടുകളായ എ ഇ ഐ ഒ യു ഇവയ്ക്ക് മുന്നേ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ആൻ ആണ് അതുകൊണ്ടാണ് ആൻ ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് നീ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിനക്ക് ജയിക്കാം ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ് ഇവിടെ ഇതൊരു ടൈപ്പ് വണ്ണ് കണ്ടീഷണൽ ക്ലോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ ദി സെൻറ്റൻസസ് വി യൂസ് ദ സിമ്പിൾ പ്രസൻറ്റ് ഇൻ ദ ഈഫ് ക്ലോസ് അതായത് ഇഫ് യു സ്റ്റഡി വെൽ എന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ആൻഡ് ദ സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ റിസൾട്ട് ക്ലോസ് അതിന് ശേഷം ഉപയോഗിക്കേണ്ടത് ഒരു സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ വരുന്നത് ബിൽ ആണ് അതാണ് ശരി ഉത്തരം രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് രാഹുൽ ദിവസവും പതിവായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് അതാണ് ശരി ഉത്തരം അർജുൻ ഹാഡ് ഹാഡ്ബീൻ ലിവിങ് ഹിയർ ഡാഷ് ഫൈവ് ഇയേഴ്സ് അർജുൻ ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ആൻസർ ഫോർ ആണ് അർജുൻ ഹാഡ് ബിൻ ലീവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്നതാണ് ഉത്തരം അടുത്ത കുറച്ച് നോക്കാം കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി ഡാഷ് ഇവിടെ ക്വസ്റ്റിൻ ടാഗാണ് വന്നിരിക്കുന്നത് ആൻസർ വരുന്നത് ഡസ് ഇൻഡ് ഹി ആണ് അതായത് കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് ഓപ്ഷൻസ് ഉള്ളത് സിയിലും ഡിയിലും മാത്രമാണ് കാർത്തിക്ക് വന്നതുകൊണ്ട് ഡസ് ആണ് ഉപയോഗിക്കേണ്ടത് ഡസ് എന്നതൊരു ഓക്സിലറി വെർബാണ് ഇഫ് ദ ഇൻ ആൻ ഓക്സിലറി വെർബ് ഇൻ ദ സെൻറ്റൻസ് യൂസ് ദ റൈറ്റ് ഫോം ഓഫ് ഡു ഇൻസ്റ്റിഡ് അതായത് കാർത്തിക് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഇല്ല ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡൂവിൻ്റെ ഫോമായ ഡെസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവും ആയിരിക്കും അതിനാൽ ശരിയുത്തരം വരുന്നത് ഡസ് ഡെസ്സിൻ്റെ ഹി എന്നതാണ് വേറെ എണ്ണം നോക്കുക നമുക്ക് ഹീ ലൈക്സ് എ ടെന്നീസ് ഡാഷ് ഹി ലൈക്സ് എ ടെന്നീസ് ഡിൻ ഹി അതേപോലുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കാം എലിഫൻറ്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ദ ലാൻഡ് അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമാണ് എലിഫൻറ്റ് ഇവിടെ ബിഗ്ഗസ്റ്റ് ആണ് ശരി ഉത്തരം ദ വന്നതിന് ശേഷം ഉപയോഗിക്കേണ്ടതാണ് ബിഗ്ഗസ്റ്റ് ബിഗ്ഗ ബിഗർ ബിഗ്ഗസ്റ്റ് ഇതാണ് അതിൻ്റെ മൂന്ന് ഹോമുകൾ ഇതിൽ ദ വന്നതുകൊണ്ട് ബിഗ്ഗസ്റ്റ് ആണ് ശരി ഉത്തരം ഐ ഹാവ് ഗോട്ട് ഹെഡ് ഏക്ക് കറക്റ്റ് ദ സെൻറ്റൻസാസ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നതാണ് ഉത്തരം അടുത്ത ദിവസം നോക്കാം ഒരു റിപ്പോർട്ടഡ് സ്പീച്ചാണ് ടോം ആസ് ദ സ്ട്രേഞ്ചർ വെയർ ഡിഡ് യു ഗോ ദ സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് ടോം ആസ് ദ സ്ട്രെയിഞ്ചർ അതായത് വെയർ ഡിഡ്യു ഗോ എന്ന സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുവാനാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് വെയർ ഡിഡ്യു ഗോ എന്നത് വെയർ ഹി ഹാഡ് ഗോൺ എന്നായിട്ട് മാറുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് വെയർ ഹി ഹാഡ് ഗോൺ ഇവരെ വെയർ ഡിഡ്യു ഗോ എന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ആൻസർ ഇങ്ങനെ വരും ടോം ആസ് എ സ്ട്രേഞ്ചർ വെയർ ഹീ ഹാഡ് എ ഗോൺ ആൻ എക്സാമ്പിൾ ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് ഈസ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് വേർഡ് എന്നാൽ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന പുതിയ വാക്കുകളെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ടേബിൾ ക്ലോത്ത് അതാണ് കോമ്പൗണ്ട് വേർഡായിട്ട് വന്നിരിക്കുന്നത് ടേബിളും ക്ലോത്തും ഇവ രണ്ട് വേഡുകളാണ് അവ ചേർത്തിട്ട് ഒരു പുതിയ വേഡ് രൂപീകരിച്ചിരിക്കുകയാണ് ടേബിൾ ക്ലോത്ത് എ എസിനോണിയം ഓഫ് ദി പ്ലസൻറ്റ് പ്ലസൻ്റ് എന്ന വാക്കിൻ്റെ സമാന അർത്ഥമുള്ള പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് പ്ലസൻറ്റ് എന്ന പദത്തിൻ്റെ സമാന അർത്ഥമാണ് ചിയർഫുൾ സന്തോഷമുള്ള എന്നതാണ് പ്ലസ് ചിയർഫുൾ എന്നിവയുടെ അർത്ഥം സക്സസ് ആൻഡ് ഡാഷ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ അതായത് വിജയവും പരാജയവും കോയിൻ്റെ രണ്ട് വശങ്ങൾക്ക് തുല്യമാണ് അത് കോയിൻ്റെ രണ്ട് വശങ്ങളുള്ളതാണ് വിജയവും പരാജയവും എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം അപ്പോൾ ആൻസർ വരുന്നത് സക്സസ് ആൻഡ് ഫെയിലുവർ ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ അടുത്ത കുശിച്ച് നോക്കാം വൺ ഫു ഫുഹെയ്റ്റ്സ് മാൻ കൈൻഡ് അതായത് മനുഷ്യ മനുഷ്യകുലത്തിനെ മുഴുവൻ ഹെയ്റ്റ് ചെയ്യുന്നവരെ പറയുന്ന ഒറ്റ പദമാണ് ചോദിച്ചിരിക്കുന്നത് മിസാൻത്രോപ്പിസ്റ്റ് എം ഐ എസ് എ എൻ ടി എച്ച് ആർ ഒ പി ഐ എസ് ടി മിസാൻത്രോപ്പിസ്റ്റ് ആണ് വൺ ഫു ഹെയ്റ്റ്സ് മാൻകൈൻഡ് എന്നതിൻ്റെ ശരിയുത്തരം കറക്ലി സ്പെൽറ്റ് വേർഡ് താഴെ തന്നിരിക്കുന്നവയിൽ കൗൺസിലർ എന്ന വാ വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം സി ഒ യു എൻ എസ് സി എൽ എൽ ഒ ആർ അതാണ് കൗൺസിലർ എന്ന വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി പറയാം സി ഒ യു എൻ എസ് സി എൽ എൽ ഒ ആർ അടുത്തത് ഒരു കൂട്ടത്തിനെ കാണിക്കുന്നതാണ് എ ലിറ്റർ ഓഫ് എ ലിറ്റർ എന്നത് കൂട്ടത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എ ലിറ്റർ ഓഫ് പപ്പീസ് അതായത് നായക്കുട്ടികളുടെ കൂട്ടത്തെ കാണിക്കുന്നതിനാണ്ട് എ ലിറ്റർ ഓഫ് എന്ന പദം ഉപയോഗിക്കുന്നത് എ ലിറ്റർ ഓഫ് പപ്പീസ് നൗൺ ഫോം ഓഫ് ഇവാപറേറ്റ് ഇവാപറേറ്റ് എന്ന വാക്കിൻ്റെ നൗൺ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് ആണ് ശരി ഉത്തരം ഇവാപ്രേറ്റ് എന്ന വാക്കിൻ്റെ നൗൺ ഫോമാണ് ഇവാപറേഷൻ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നതിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥമാണ് ടു ബി ഇൻ ആൻ അം അൺകംഫർട്ടബിൾ പൊസിഷൻ അതായത് കംഫർട്ടബിൾ അല്ലാത്ത ഒരു പൊസിഷനിൽ നിൽക്കുക അതാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നതിൻ്റെ അർത്ഥം എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ റെഫേഴ്സ് ടു എവറിത്തി എല്ലാം ശരിയായ ഓർഡറിലാണുള്ളത് അതിൻ്റെ ഒറ്റ പദമാണ് ഓൾറൈറ്റ് എ എൽ ആർ ഐ ജി എച്ച് ടി ഓൾറൈറ്റ് പ്ലൂറൽ ഫോം ഓഫ് ഗൂസ് ഈസ് ഗൂസ് എന്ന വാക്കിൻ്റെ ബഹുവചന രൂപമാണ് ചോദിച്ചിരിക്കുന്നത് ഗീസ് ജി ഇ ഇ എസ് ഇ ഗീസ് എന്നതാണ് ഗൂസ് എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോമായിട്ട് വരുന്നത് ഇത്രയും ആണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സെക്ഷൻ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വീഡിയോകൾ വാച്ച് ചെയ്യുക താങ്ക്